എല്ലാവർക്കും നമസ്തേ. ചിലമ്പുലി ഡാൻസ് അക്കാഡമി യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. ഇതിൽ പുഷ്പാഞ്ജലി എന്നുള്ളൊരു ഐറ്റമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അടുത്ത നെക്സ്റ്റ് അരങ്ങേറ്റത്തിനുള്ള കുട്ടികളും, കൂടാതെ ഇപ്പോൾ റീസെൻ്റ്ലി ജോയിൻ ചെയ്ത് കുറച്ച് അളവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും കൂടെ ഞാൻ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. കാരണം അവരിങ്ങനെ നിർത്തുമ്പോഴേക്കും അവർക്ക് കുറച്ചുകൂടെ സന്തോഷം വരും. കാരണം എപ്പോഴും അടവ് ചെയ്യുന്ന കുട്ടികൾക്ക് അടവ് മാത്രം ചെയ്യുമ്പോഴേക്കും അവർക്കൊരു സങ്കടം വരും മറ്റുള്ളവർ കളിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ കുറച്ചൊന്ന് ബേസിക്ക് അരമണ്ഡലമൊക്കെ ഒന്ന് ശകലമെങ്കിലും ഒന്ന് ഇതായി ശരിയായിട്ടുള്ളവരെ ഞാൻ ഇതിനകത്ത് കൂടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പോരായ്മ അതിൽ കാണുമ്പോൾ കൊവിഡിയിൽ തോന്നിയേക്കാം. അവർക്കും കൂടെ ഒരു കുറച്ച് പ്രാക്ടീസ് ആവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കമൻറ്റ് ചെയ്യുന്നവർ പറയും മറ്റേ കുട്ടികൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. എല്ലാ കമൻറ്റിനും ഞാൻ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കാറുള്ളൂ. കാരണം നമുക്ക് വരുന്ന തെറ്റുകൾ പറഞ്ഞു തന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് ഞാൻ അവകാശം പറയുന്നില്ല. എങ്കിലും ചെറിയ കുട്ടികൾക്ക് വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ വന്നിട്ട് അവരുടെ എത്ര ദിവസമായി പഠിച്ചു, എത്ര ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്നൊന്നും അറിയാതെ വന്ന് നെഗറ്റീവ് പറയുന്നവരോട് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ. അല്ലാത്ത കമൻസൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ തെറ്റുകൾ പറഞ്ഞു തരേണ്ടതാണ്. തെറ്റുകൾ പറയുന്നവരോട് എനിക്ക് ഇഷ്ടവുമാണ്. കാരണം നമുക്ക് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ഞാൻ ഈ വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങ് ഇടുകയാണ്. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം അവരെ ഇങ്ങനെ ചാനലിൽ കൂടെയൊക്കെ കാണുമ്പോൾ. മാത്രമല്ല ഞാനീ സ്കൂളെന്ന് പറഞ്ഞാൽ കുറച്ച് കുറേ കുട്ടികൾക്ക് അങ്ങനെ ഒരുപാട് സ്റ്റേജൊന്നും കളിച്ച കുട്ടികളൊന്നുമല്ല, കുറച്ച് പേരൊക്കെ ഒരുപാട് സ്റ്റേജ് കളിച്ചവരാണ്. അപ്പോൾ അതിലുള്ള കുട്ടികളെ മാത്രമായിട്ട് ഞാനിങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കാറില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ എടുത്തിട്ട് ഭയങ്കര നെഗറ്റീവ് കമൻസ് എനിക്ക് വന്നായിരുന്നു ഒരു ഷോർട്സിൽ. സത്യം പറഞ്ഞാൽ ഫോൺ ഞാൻ ലോങ് വീഡിയോ എടുക്കുന്ന രീതിയിലാണ് ഫോണിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ഷോർട്ടായി ഇടാൻ സമയത്ത് നോക്കുമ്പോൾ അതിനകത്ത് ആ മൂന്ന് പേര് കളിച്ച വീഡിയോയിൽ മൂന്ന് പേരും ആ ഫ്രെയിമിൽ വരത്തില്ല. അത് എടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ അതിനെ അങ്ങനെ അതുപോലെ അങ്ങ് ഇടുകയാണ്, ഒന്ന് എഡിറ്റിങ് ചെയ്യാതെ. അപ്പോൾ അതിൽ ഒരു ഒന്ന് രണ്ട് കുട്ടി മൂന്ന് പേര് ചെയ്തതിൽ ഒരാളുടെ മാത്രമേ ശരിക്ക് കാണാൻ പറ്റുള്ളൂ. അത് അങ്ങനെ വന്നു പോകുന്നതാണ്. ഞാനല്ലാതെ ഒരാൾ, അപ്പോൾ ഒരാൾ വന്നിട്ട് കമൻറ്റ് പറയുന്നു അത് കറുത്തിരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യും. ഒരിക്കലും എൻ്റെ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ അറിയാം ഞാൻ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളെ മാത്രമല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ദയവേദ അത് മനസ്സിലാക്കുക. ഈ നിങ്ങൾ വന്ന് പറയുന്ന സത്യാവസ്ഥ നിങ്ങൾക്കറിയില്ല. നിങ്ങളത് കണ്ടിട്ട് പെട്ടെന്നങ്ങ് കമൻറ്റ് ചെയ്യരുത്. ഒരു കാര്യം അത് നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ വിഷമമുണ്ടാക്കും. ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ചു, മോളെ ഇതാ നിനക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. എനിക്ക് കമൻറ്റ് ഭയങ്കര ചിരിയായിരുന്നു. അത് ആരാണെന്നൊന്നും അറിയാതെ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഇനിയും എൻ്റെ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.